ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് മീഡിയ. നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു 30-35 വയസ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഏകദേശം ഒരു 25 കഴിയുമ്പോൾ തന്നെ ചിലർക്ക് ഉണ്ടാകുന്ന പ്രശ്നവും, പിന്നെ 30 വയസ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നവുമാണ് നമ്മുടെ നെറ്റി കയറൽ. നെറ്റിയിലെ മുടി കൊഴിഞ്ഞു കൊഴിഞ്ഞ് അത് നമുക്ക് ഭയങ്കര നെറ്റി തോന്നിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഈ ഒരു അവസ്ഥയ്ക്ക് പ്രതിവിധി അത് എന്ത് എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും അതിനു മുൻപ്, നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നതിന് മുൻപ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈഫ് മീഡിയ എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്ന ഈ അറിവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നെറ്റ് കയറുന്നതിന് നമുക്ക് എന്ത് മാർഗം ചെയ്ത് ആ ഒരു പ്രശ്നം നമുക്ക് ഇല്ലാതാക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാം വാസലിൻ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വാസലിൻ്റെ കുറേയധികം ഉപയോഗങ്ങൾ ഞാൻ ഇട്ടിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ശിരോചർമ്മത്തിന് മസാജ് ചെയ്യാനായിട്ട് വാസലിൻ യൂസ് ചെയ്താൽ വളരെ ബെറ്ററാണെന്ന്. അങ്ങനെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വാസലിൻ ഉപയോഗിച്ച് മസാജ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ മാറി, അതുപോലെ നമ്മുടെ നന്നായിട്ട് മുടി വളരുവാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നു. ഇതിപ്പം നെറ്റി കയറുന്നതിന് നമുക്ക് വാസലിൻ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ നെറ്റിയുടെ പോർഷൻ, നമുക്ക് നെറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു മുടിയുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോർഷനിൽ രാത്രി കിടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ, ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു ഐബ്രോയും നമുക്ക് ഐലാഷും ഉണ്ടാകാനായിട്ട് വാസലിൻ യൂസ് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് വാസലിൻ എടുക്കുക, നന്നായിട്ട് നമ്മുടെ ആ മുടി ഹെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് നന്നായിട്ട് തടവുക, നന്നായി മസാജ് ചെയ്യുക. ഇങ്ങനെ സ്ഥിരം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2-3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ നെറ്റി കയറി അല്ലെങ്കിൽ നെറ്റിയിലെ മുടി കൊഴിയുന്നത് നിൽക്കുകയും അവിടെ മുടി വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു. അഥവാ മുടി നിങ്ങൾക്ക് വളർച്ചയ്ക്ക് കുറവാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ഭാഗത്തുള്ള മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറും. അത് നിങ്ങൾ ട്രൈ ചെയ്യുക. രണ്ടാമത് നമ്മുടെ ചെറിയ ഉള്ളി എടുക്കുക. ചെറിയ ഉള്ളി എണ്ണയിൽ മുക്കി നന്നായിട്ട് നമുക്കതിനകത്ത് ജ്യൂസ്, അതല്ലെങ്കിൽ ചെറിയ ഉള്ളിയുടെ ജ്യൂസ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ കാസ്റ്റർ ഓയിലോ, കാസ്റ്റർ ഓയിൽ മീൻസ് ആവണക്കണ്ണ എന്ന് പറയും, കാസ്റ്റർ ഓയിലാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു നെയ്മെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം കാസ്റ്റർ ഓയിലും ചെറിയ ഉള്ളിയുടെ ജ്യൂസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ നമ്മുടെ തലയിൽ ഈ ഒരു നെറ്റിയുടെ ഭാഗത്തും, അതുപോലെ നിങ്ങൾക്ക് ഫുള്ള് തലയിലേക്ക് ഫുൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, എന്തായാലും ആ ഈ രണ്ട് ടിപ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുകയാണെങ്കിൽ 100% ഷുഗറാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നെറ്റി കയറൽ മാറുകയും മുടി നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ 100% ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല ടിപ്സുകളും നല്ല നല്ല വീഡിയോസുകളുമായിട്ട് ഇനിയും അടുത്ത ഒരു വീഡിയോ വരുന്നത് വരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് മുൻപ് ഇട്ടിട്ടുള്ള പല വീഡിയോസും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്യുക, അത് വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ ലൈഫ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.